നമസ്കാരം ഫാത്തിമയുടെ അമ്മ ബിന്ദുവിൻ്റെ വാക്കുകളാണല്ലോ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇപ്പോൾ ആഘോഷവും പാൽപായസവും ഒക്കെ എന്താണ് നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്നെങ്കിലും തൻ്റെ മകൾ ഇന്ത്യയിൽ വരുമ്പോൾ അവൾക്ക് ഉണ്ടാക്കി കൊടുക്കുവാനുള്ള ദോശ അല്ലെങ്കിൽ ചപ്പാത്തി അതിൻ്റെ കൂടെയുള്ള കിഴങ്ങ് കറി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് ചെയ്യുന്നത് ഒപ്പം ഈ ഫാത്തിമയുടെ അമ്മ വിളിച്ചു പോവുന്ന ഓരോ ബിടുവായത്തങ്ങളും ബിടുവായത്തങ്ങൾ എന്ന് തന്നെ പറയണം അവർ പറയുന്നു അവർ ഹിന്ദുവാണ് അവർ നായരാണ് അതുകൊണ്ടെന്തേ ഹിന്ദുക്കളുടെ പാർട്ടിയാണല്ലോ ഭരിക്കുന്നത് എന്നിട്ട് പോലും ഒരു ഹിന്ദുവിൻ്റെ മകളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ ആ അഫ്ഗാൻ ജയിലിൽ നിന്ന് കൊണ്ടുവരുന്നില്ല എന്നൊക്കെയാണ് ഇവർ വിളിച്ചു പോകുന്നത് ഈ സ്ത്രീ ഒരു കമ്മ്യൂണിസ്റ്റ് കാരിയാണ് എന്നിനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ കാര്യം അവർ മാത്രമേ ഇങ്ങനെ ആവശ്യത്തിനും അനാവശ്യത്തിനും ജാതിയും മതവുമൊക്കെ കുത്തിക്കയറ്റാറുള്ളൂ ഇതൊക്കെ ആഘോഷിക്കാൻ കുറേ മാധ്യമങ്ങളും ഒരു ഒരാവശ്യവുമില്ലാതെ മോദിയെയും അമിത്ഷായെയും കേന്ദ്ര ഗവൺമെൻറ്റിനെയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്ത്രീ ഓരോ മാധ്യമങ്ങളിലും അതിന് അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു നമ്മുടെ മാധ്യമങ്ങൾ പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ മാധ്യമങ്ങൾ ഇതിലെ കാതലായിട്ടുള്ള വിഷയം എപ്പോഴെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ ഇനി ഭാവിയിലെങ്കിലും അവർ അത് ചർച്ച ചെയ്യാൻ പോകുന്നുണ്ടോ ഇല്ല അവർ ചെയ്യില്ല ഐസിസ് പോലെ ഒരു മത തീവ്രവാദ ഭീകര സംഘടനയിലേക്ക് ഒരാൾക്ക് വെറുതെ ചെന്നങ്ങ് കയറാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല ഇതേപോലെ ഒരു സംഘടനയിൽ ചെന്ന് ചേരണമെങ്കിൽ അതിനു മുമ്പ് മാനസികവും ശാരീരികവുമായിട്ടുള്ള പരിശീലനങ്ങൾ കിട്ടിയിരിക്കണം അവർക്കത് കേരളത്തിൽ കിട്ടിയോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കിട്ടിയോ ആരാണ് ആരാണതിൻ്റെ ഇടയ്ക്കുള്ള കണ്ണികൾ ആരാണ് ആരാണിതിൻ്റെ ഇട ഇടനില നിൽക്കുന്നത് ആരാണ് ഐസിസുമായിട്ട് ഇവരെ ബന്ധിക്ക് ബന്ധിപ്പിക്കുന്ന കണ്ണികൾ എവിടെ ഏത് സ്ഥലത്ത് വെച്ച് ഇവർക്കിതിനുള്ള പരിശീലനങ്ങൾ കിട്ടി എങ്ങനെയാണ് ഇവർ ഇന്ത്യയിൽ നിന്ന് പുറത്ത് കടന്ന് മറ്റു രാജ്യങ്ങൾ വഴി സിറിയയിലെത്തുകയും ഈ സംഘടനയെ ചേരുകയും ചേരുകയും ഒക്കെ ചെയ്തത് എന്ന് അന്വേഷിക്കേണ്ട ചുമതല കൂടി നമ്മുടെ മാധ്യമങ്ങൾക്കില്ലേ അതവർ ചെയ്യാറുണ്ടോ പോട്ടെ അന്വേഷിക്കേണ്ട അന്വേഷി അന്വേഷിക്കണം എന്ന് പറയാനെങ്കിലും അവർക്ക് പറ്റണ്ടേ എന്തേ അതിനൊന്നും പറ്റാത്തത് കാസർഗോഡുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം വഴിയാണ് ഇവിടുന്ന് ഐ സി സിയിൽ ചേർന്ന പലരും പോയത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾ അവരുടേതായിട്ടുള്ള രീതിയിൽ അന്വേഷണം നടത്താറുണ്ട് അതെല്ലാം പൊതുജനങ്ങളോട് വിളിച്ചു പറയണമെന്നും ഇല്ല പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾക്ക് നമ്മളോട് അല്ലെങ്കിൽ ജനങ്ങളോട് ഒരു ഉത്തരവാദിത്വമില്ലേ അതവർ കാട്ടാറുണ്ടോ എപ്പോഴെങ്കിലും അവർക്ക് പ്രാധാന്യം കിഴങ്ങ് കറിയും ചപ്പാത്തിയും അല്ലെങ്കിൽ പൂരിയും ഒക്കെ ആണ് എങ്കിൽ എന്താണ് പിന്നെ ഇതിനൊക്കെ പറയാനുള്ളത് നിങ്ങൾക്കറിയാമോ മാതൃഭൂമി പോലെ അല്ലെങ്കിൽ മീഡിയ വൺ പോലെ റിപ്പോർട്ടർ പോലെയുള്ള പല ചാനലുകളും നഷ്ടത്തിൽ നിന്നും നഷ്ടത്തിലേക്ക് കൂപ്പുവത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് പലർക്ക് മുന്നിലും വളഞ്ഞുകൊടുക്കേണ്ടി വരും മുട്ടിലിരയേണ്ടി വരും അതാണ് ഈ കാണുന്ന മത്സരമാണ് മാധ്യമരംഗത്ത് മത്സരമാണ് അപ്പോൾ അവരുടെയൊപ്പം മറ്റു ചാനലുകളും ചേരും സത്യം ഒരിക്കലും ജനങ്ങൾ അറിയില്ല ഇതാണോ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഫാത്തിമ എന്ന ആ യുവതിയുടെ അമ്മയുടെ കരച്ചിൽ നമ്മളെല്ലാം കുറച്ച് ദിവസം കൊണ്ട് ചാനലായ ചാനലുകളിലെല്ലാം കാണുന്നുണ്ട് എന്തേ നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കാത്തത് ഫാത്തിമ മാത്രമല്ലല്ലോ അഫ്ഗാൻ ജയിലിൽ കഴിയുന്നത് നാല് മലയാളി യുവതികളാണ് കഴിയുന്നത് എന്തേ ബാക്കിയുള്ള മൂന്ന് പേരെയും തബട് കൊടുത്ത് വാങ്ങിയതാണോ അവർക്കാർക്കും മാതാപിതാക്കളില്ലേ എന്തേ അവർക്ക് പറയാനുള്ളത് നമ്മുടെ മാധ്യമങ്ങൾ നമ്മളെ കാണിക്കാത്തത് കാണിക്കില്ല അങ്ങനെയാണ് അവർ ഒരു പ്രത്യേക അജണ്ട മാത്രമാണ് അവർ അവരുടെ മാധ്യമ പ്രവർത്തനം നടത്തുന്നത് നമ്മുടെ ഏതെങ്കിലും മാധ്യമങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ജേണലിസം എന്നൊരു സംഗതി ചെയ്യാറുണ്ടോ ഇല്ല അവർക്കതറിയില്ല ഏതെങ്കിലും ഉത്തരേന്ത്യൻ അല്ലെങ്കിൽ നാഷണൽ മീഡിയയിൽ വരുന്നത് എടുത്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അതെടുത്ത് വികലമായ രീതിയിൽ മലയാളത്തിൽ ന്യൂസ് അടിച്ചു കൊടുക്കാനേ ഇവർക്കറിയുമോ അങ്ങനെ വരുമ്പോഴാണ് ഈ ചൂടുള്ള പട്ടിയെത്തിയുന്ന അമേരിക്കക്കാരെന്നും പ്രൈമാ ഫൈസി എന്ന യുവതിയും എന്നൊക്കെ വാർത്ത ഇവർ പടച്ചുവിടുന്നത് അവർക്ക് അതേ അറിയൂ അല്ലെങ്കിൽ അവരെ കൊണ്ട് അതേ പറ്റൂ അതുകൊണ്ടാണ് ഇവിടുത്തെ വനം കൊള്ള പോലും മറ്റു വഴിയിൽ കൂടെ പുറത്തറിയുമ്പോൾ പോലും ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ വായും പൊളിച്ച് നോക്കി നിൽക്കേണ്ട ഗതികേട് വരുന്നത് ഇതേ കാര്യം തന്നെയാണ് ഈ ഐസിഎസ് വിഷയത്തിലും കേരളത്തിൽ നിന്ന് നാല് യുവതികൾ അല്ലെ നാല് യുവതികൾ മാത്രമല്ല അവരുടെ ഭർത്താക്കന്മാരും കൂടെ പോയി അപ്പോൾ നാലും നാലും എട്ട് അവിടെ തന്നെയായി ഇവരുടെ പശ്ചാത്തലം എന്താണ് ഇവരുടെ കുടുംബം എന്താണ് ഇവരുടെ മറ്റു മാതാപിതാക്കൾ ഇവരുടെ ബന്ധുക്കൾ ഇത്തരം കാര്യങ്ങൾ ഏതെങ്കിലും മാധ്യമങ്ങൾ നമ്മളോട് പറയാറുണ്ടോ ആകെ അവർ വിളിച്ചു പറയുന്നത് ഒരു നിമിഷ ഫാത്തിമ നിമിഷ ഫാത്തിമയുടെ അമ്മ ബിന്ദുവിൻ്റെ കാര്യം മാത്രമാണ് മറ്റ് എല്ലാ കാര്യങ്ങളും എന്തേ ഇവർ ഒളിച്ചു വെക്കുന്നു അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മാധ്യമങ്ങളും പ്രവർത്തിക്കുന്നത് ജനനന്മയ്ക്ക് വേണ്ടിയിട്ടോ ജനങ്ങളെ സത്യമറിയിക്കാൻ വേണ്ടിയിട്ടോ അല്ല വ്യക്തമായ അജണ്ടയോടെ തികച്ചും രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കുറേ കാലം കൊണ്ട് ഇവിടങ്ങളിലൊക്കെ നടക്കുന്നത് എന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്തുമീ ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആശയവിനിമയം നടത്താൻ വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത് തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിൽ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഒരിക്കൽ കൂടി എല്ലാവിധ പാവകങ്ങളും നേർ